ഫ്രണ്ട്സ് എല്ലാവർക്കും ഗപ്പി ടിപ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് വൈറ്റ് എക്സ്പ്ലോർ തന്നെ അടിച്ചായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മേടിച്ച വൈറ്റ് എക്സിഡ് ഈ ടാങ്കിലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇതിലാണ് നമ്മളെ ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഇതിനകത്താണ് മുമ്പ് കിടന്നത്. അപ്പോൾ ആ ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ ബോട്ടിലിങ് ചെയ്തായിരുന്നു. അപ്പോൾ അതിന് ഇപ്പം 3 ഫൈറ്റർ രീതിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെ ബോട്ടിലിങ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ വൈറ്റ് എക്സിഡ് പോകുന്നു. വെയിലടിക്കുന്നതുകൊണ്ട് കാണാൻ ഇച്ചിരി പാടാണ്. കാണിച്ചു തരാം. എൻ്റെ ഫീമ എല്ലാം പായലിൻ്റെ അടിയിൽ കയറി ഒളിച്ചിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ വൈറ്റ് ഉണ്ട്, പിന്നെ ഓറഞ്ച് കിടപ്പുണ്ട്. അതാണ് വാലി ഓറഞ്ച് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഈ ടാങ്കിലാണ് ഇട്ടേക്കുന്നത്. ഇത് നല്ല ഒരു പ്ലാന്റഡ് ആയിട്ടുള്ള ഒരു ടാങ്കാണ്. നമ്മൾ മണി പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ വേരെല്ലാം എന്താ ഇറങ്ങിക്കിടക്കുന്നത്. പിന്നെ അല്ലാതെ വായൽ എല്ലാം കിടപ്പുണ്ട്. പിന്നെ നമ്മളിപ്പം വാഴയില ഒന്ന് മടക്കി ചുരുട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇത് ആഹാരമായിട്ട് അതിൽ നിന്നൊക്കെ കുറേ ജീവികൾ ഇറങ്ങുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാഴയില ഇട്ടിട്ടുണ്ട്. ഇൻഫ്ലോസോറി അതിൽ നിന്ന് ഇറങ്ങും. പിന്നെ അല്ലാതെ ഇങ്ങനെ കൊച്ചു ജീവികളൊക്കെ അതിൽ നിന്ന് ഇറങ്ങുന്നതാണ്. അപ്പം നമ്മളെ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കയറി പായലി ഒളിച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വെയിലടിക്കുന്നതുകൊണ്ട് കാണാൻ പോകും. ദാ ഓടുന്നു, എല്ലാം ദാ ഓടുന്നു. വരിയായിട്ട് പോവുക, നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളിന്ന് മേടിച്ച വൈറ്റ് എക്സിഡോ. ഓഹ്, ഭയങ്കര സ്പീഡിൽ ഓടുകയാണ് എല്ലാ മീനും കൂടെ. ഞാൻ ഒരെണ്ണം പിടിച്ച് കാണിച്ചു തരാം, പറ്റോ നോക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാം കാണാമെന്ന് വിശ്വസിക്കുന്നു, നമ്മളെ വൈറ്റ് എക്സിഡ് ഇത് ഓറഞ്ചും കൂടെ ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മളെ മീൻ. നല്ല വാലൊക്കെ ഉണ്ട്, നല്ല വലിയ വാലാണ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് മേടിച്ച മീൻ. എല്ലാം നല്ല എനർജിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മൊയിനെ ഒന്നുമില്ലാതെ ഇൻഫ്ലുവൻസറിയ എടുത്ത് പിന്നെ മുട്ടയുടെ മഞ്ഞ എടുത്ത് വളർത്തിയ നമ്മളെ ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളാണിത്. ഞാൻ ബോട്ടിലിങ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിപ്പോൾ 3 ഇത് വരാൻ കടന്ന് അങ്ങനെ അതും വളർന്ന് അങ്ങനെ ബോട്ടിൽ ചെയ്തതാണ്. ബാക്കിയൊക്കെ നമ്മളെ താഴെ വീട്ടിനകത്താണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ ആൽഗയുടെ വെള്ളവും പിന്നെ നമ്മുടെ വാഴയല്ലയുടെയും കൂടെ ചേർന്ന വെള്ളമാണിത്. അതുകൊണ്ടാണ് ഒരു മങ്ങിയ കളർ. അപ്പം എനിക്ക് ഒന്ന് ഇത് മുട്ടയുടെ മഞ്ഞ ഞാൻ നല്ല കൊടുത്തായിരുന്നു. അപ്പോൾ അതാണ് വളർച്ചയ്ക്ക് കാരണം. പിന്നെ ഞാൻ ഈ കാണിച്ച ടാങ്കിലാണ് ഇട്ടിരുന്നത്. നല്ല പ്ലാന്റഡ് ആയിട്ടുള്ള ടാങ്കായിരുന്നു. നമ്മുടെ മണി പ്ലാന്റും ഇത് പായലും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ വാഴയിലേക്ക് ഇട്ട് സെറ്റ് ചെയ്തൊരു ടാങ്കായിരുന്നു. അതും കൂടെ ആയപ്പോൾ നല്ല വളർച്ച കിട്ടിയിട്ടുണ്ട്. അതാണ് കാര്യം. നമ്മളെ ഇത് സാന്റാ ക്ലോസ് കിടക്കുന്ന ടാങ്കാണ് ഇത്. പിന്നെ നമ്മളെ വാഴയിലേക്കും പിന്നെ വേറെ ചീലാന്തിയുടെ ഇലയെല്ലാം കിടന്ന് വെള്ളം ഒരു കളർ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മീനൊക്കെ നല്ല കളറും നല്ല വളർച്ചയും കിട്ടുന്നുണ്ട്. പിന്നെ മണി പ്ലാന്റ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. മീനെ ഇപ്പം കാണാൻ ഇച്ചിരി പാടാണ്. ഇതാണ്ട് ഇതാ പോകുന്നത്. നമ്മളെ സാന്റാ ക്ലോസിൻ്റെ കുഞ്ഞാണത്. പിന്നെ വേറെ ഇത് നമ്മളെ മീനും കിടപ്പുണ്ട്. ഇപ്പം മിക്സഡായിട്ട് കിടക്കുകയാണ്. വേണമെങ്കിൽ മിക്സഡ് സാന്റാ ക്ലോസായി കാണുന്നത്. ഇതിപ്പം എല്ലാം നമ്മളെ ഇത് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുകയായി. ഇപ്പം ഇതാ വരുന്നുണ്ട്. ദാണ്ടെ ഇപ്പം കാണാമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിൽ റെഡ് ഫുള്ള് ഒരു റെഡ് കളർ, ജാവ റെഡ് എന്ന് പറയുന്ന ആ ഗപ്പിയും കിടപ്പുണ്ട്. ഇതിപ്പോൾ കാണാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ഈ ടാങ്കി അതാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളെ സാന്റാ ക്ലോസിന് ഇത് ചുണ്ടിൻ്റെ ഭാഗത്തായിട്ടൊക്കെ കളർ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വെറൈറ്റിയൊക്കെ എന്ന് പറയാൻ വേണേ.
ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ പിടിച്ച് കാണിക്കാൻ പറ്റുന്നു. അയ്യോ ചാടിപ്പോയി. കിട്ടാൻ ഇച്ചിരി അതാണ്ട് കാണാന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ ഫൈറ്റർ കിടക്കുന്നത്. നമ്മൾ ഇതിനകത്താണ് നമ്മളെ ഫൈറ്ററിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ ഇടുന്നത്. അപ്പോൾ നമ്മളിപ്പം സെപ്പറേറ്റ് ഇങ്ങനെ മാറ്റിയിട്ടേക്കാണ്. അപ്പോൾ നമ്മളെ ബോട്ടിൽ ചെയ്ത് വെച്ചേക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അതാണ്ട് ഇതാണ്, ബ്ലൂ കളറാണ്, നല്ല വാലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഈ കിടക്കുന്നതെല്ലാം നമ്മൾ ഇത് വാഴയില ഇട്ട് സെറ്റാക്കി വെച്ചേക്കാണ്. നല്ല വളർച്ചയും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇതെല്ലാം ബോട്ടിലാക്കി വെച്ചേക്കാണ്. അപ്പോൾ എല്ലാത്തിലും നമ്മൾ മറ്റേ ആവികയും നമ്മുടെ വാഴയിലയുടെയും വെള്ളം ചേർന്ന് ആ വെള്ളം ഒഴിച്ചാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഈ ഇതിനകത്ത് കിടക്കുന്ന നല്ല വളർച്ച കിട്ടിയിട്ടുണ്ട്. ആ ഇല കുറേ കിടക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് വളർന്ന്. അപ്പം ഇതെല്ലാം റെഡ് കളറാണ്. പിന്നെ ഒരു വൈറ്റ് കിടപ്പുണ്ട്. വൈറ്റ് രണ്ടെണ്ണം എന്താണ്ടേ ഉള്ളൂ, ബാക്കിയെല്ലാം റെഡാണ്. അപ്പം പിന്നെ വേറെ കിടപ്പുണ്ട് വൈറ്റിനകത്ത് റെഡ് വരുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഫൈറ്റർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് മീനെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ അടിക്കുക. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് അടിച്ച് ലൈക്ക് ഒന്ന് അടിച്ച് പിന്നെ കമൻറ്റ് വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് ഓരോ വീഡിയോകൾ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.